ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരത്തിനെയും കൂട്ടി ഭാവന ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാവന അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഗായത്രി ഭാവനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഭരത്തിനെയും അരുന്ധതിയെയും സൂര്യയൊക്കെ കാണുമ്പോൾ ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവുക കേട്ടോ. അങ്ങനെ ഭരത് അമ്മയെന്നങ്ങ് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നിനക്ക് അമ്മയെന്നൊക്കെ വിളിക്കാൻ അറിയുമോ എന്ന് ഭരത്തിനെ കളിയാക്കിക്കൊണ്ട് ഗായത്രി ചോദിക്കുകയാണ് കേട്ടോ. ഗായത്രിയുടെ അടുത്തേക്ക് ഭരത് കരഞ്ഞുകൊണ്ടങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, എന്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് എന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യവും എനിക്ക് മനസ്സിലായി അമ്മേ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പൊട്ടി കരയുന്നത്. അങ്ങനെ ഗായത്രി കാലിൽ വീണിട്ടാണ് ഭരത് ഇതൊക്കെ കരയുന്നത് എന്നിട്ട് പറയുന്നത്. അങ്ങനെ ഗായത്രി അങ്ങനെ എണീപ്പിക്കാണ് കേട്ടോ. ഗായത്രി ഭരത്തിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് കെട്ടി പിടിച്ചോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് മോനെ നീ ഞങ്ങളെ വിട്ടുപോയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കരയുകയാണ്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവുകയില്ലേ അമ്മ, എൻ്റെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ഷമ ചോദിക്കുന്നത്. എന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് അമ്മ മാപ്പ് തരണം എന്നൊക്കെ പറയുകയാണ്. ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ സേതുവിനെ കാണുന്ന സമയത്ത് സേതുവിൻ്റെ കാലിലും വീണ് ഭരത് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ സേതു എണീപ്പിച്ചിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ കുഞ്ഞനിയനല്ലേടാ, അതുകൊണ്ട് നീ ചെയ്തതൊന്നും ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് സ്നേഹം മാത്രമുള്ളൂ. നീ ഞങ്ങളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നീ അതെല്ലാം തിരിച്ചറിഞ്ഞ് തിരികെ വന്നതോടുകൂടി ഞങ്ങളുടെ മനസ്സ് അത്രയും സന്തോഷമായടാ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരോടും ഭരത് മാപ്പ് പറയുകയാണ്. അങ്ങനെ പിന്നെ മായയെ കാണുന്ന സമയത്ത് മായയോടും ഭരത് പറയാൻ കേട്ടോ, മായച്ചേ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കും മായച്ചേ എന്നൊക്കെ പറഞ്ഞു. നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ടടാ, ഞാനത് മനസ്സിൽ കരുതിയിട്ട് പോലുമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരത്തിൻ്റെ വരവിൽ സന്തോഷിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മനസ്സൊന്ന് ശാന്തമാവുകയാണ്. അങ്ങനെ ഭാവന പറയാണ്, നീ അച്ഛൻ്റെ അടുത്ത് പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും ഭരത്തെ എന്ന് പറയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഭരത് അച്ഛൻ്റെ ഫോട്ടോയുടെ അവിടെ പോയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് എല്ലാ തെറ്റുകളും കുറ്റബോധം കൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ഭരത് ക്ഷമ ചോദിക്കുന്നത്. അങ്ങനെ ഭാനു പറയാണ്, ഭരത്തേട്ടൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, അരുന്ധതിയെ പോലെ നല്ലൊരു ഭാര്യയെ ഭരത്തേട്ടന് ഇനി ഒരിക്കലും കിട്ടില്ല. അതേപോലെ ഈ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ കൂടിയാണ് അരുന്ധതി, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അരുന്ധതിയെ വിഷമിപ്പിക്കരുത് ഭരത്തേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഭാനു ഒന്ന് ഉപദേശിക്കാണ് കേട്ടോ. അങ്ങനെ അരുന്ധതിയെ ചേർത്ത് പിടിക്കുകയാണ് ഭാവനയും ഭാനു ഒക്കെ. അങ്ങനെ സൂര്യ പറയണേ എന്നാൽ നമുക്കിനി ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭാവനയും സൂര്യയും കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ പോകുന്ന സമയത്ത് ഗായത്രി ഭാവനയുടെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന പറയുന്നുണ്ട്, ഇനി അടുത്ത സ്കാനിങ് ബുധനാഴ്ചയാണ്, അമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിനല്ലാതെ മറ്റാരുടെ കാര്യത്തിനാണ് ഞാൻ മോളുടെ കൂടെ വരേണ്ടത്, ഞാൻ ഉറപ്പായും വരാം എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഭരത് വന്നതോടുകൂടി വലിയൊരു ശാന്തതയാണ് മനസ്സിലുള്ളത്, ഇനിയിപ്പോൾ ഭാമയുടെ സ്വഭാവത്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭാവന പറയണം, അവൾക്കും നല്ലൊരു തിരിച്ചടി തന്നെ അംബാലിക ആൻറ്റിയുടെ കയ്യിൽ നിന്നും കിട്ടും, അപ്പോൾ അവളും ഉടനെ തന്നെ ഇവിടേക്ക് തന്നെ വരും, അമ്മ കണ്ടോ എന്ന് പറയണം. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, അത് ഉറപ്പായും ഉണ്ടാവും. ഇപ്പോൾ ഭാമ അംബാലിക ആൻറ്റിയുടെ മോഹ വാഗ്ദാനങ്ങളുടെ വലയത്തിനുള്ളിലാണ്, അതെല്ലാം എന്തായിരുന്നു എന്നുള്ളതൊക്കെ വൈകാതെ തന്നെ ഭാമ തിരിച്ചറിയും. അതോടുകൂടിയിട്ട് ഭരത് തിരിച്ചു വന്നതുപോലെ തന്നെ ഭാമയും തിരിച്ചു വരും എന്നൊക്കെ സൂര്യ പറയുകയാണ്. ഭാവന പറയുന്നുണ്ട്, അതുവരെ അംബാലിക ആൻറ്റിയുടെ കയ്യിൽ ഭാമയും കുഞ്ഞും സുരക്ഷിതമായി ഇരുന്നാൽ മതിയായിരുന്നു, അതാണിപ്പോൾ എൻ്റെ ആകെയുള്ള ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗായത്രി പറയണ, മോൾ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇവരുടെ കാര്യങ്ങളൊന്നും ഓർത്ത് മോള് വെറുതെ ടെൻഷൻ ആവരുത്, കാരണം നിന്റെ സമയം ഇപ്പോൾ അങ്ങനെയാണ്. ഭാമ ഇപ്പോൾ പണ്ടത്തെ പോലെ പൊട്ടിയൊന്നുമല്ല, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് അംബാലികയുടെ കൂടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് മോൾ ഇനി അവരുടെ കാര്യമൊന്നും നോക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് ഭാവനയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഗായത്രിക്ക് ഭരത് വന്നതോടുകൂടി വലിയൊരു ആശ്വാസം തന്നെയാണ് മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് സൂര്യയുടെ വീട്ടിൽ ഭാവനയെ കാണാത്തത് കൊണ്ട് ജയനിർമ്മലയ്ക്ക് വെപ്രാളം പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മാനസയും ദേവനും ഒക്കെ ടെൻഷൻ ആവുകയാണ്. ഒരു പ്രത്യേക തരം ടെൻഷൻ തന്നെയാണല്ലോ ഭാവനയുടെ കാര്യത്തിൽ ജയനിർമ്മലയ്ക്ക് ഉണ്ടാകുന്നത്, ഇത് വലിയ അപകടം ചെയ്യും എന്നൊക്കെ അവർ സ്വയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീ ടെൻഷൻ ആവല്ലേ ജയ, ഇപ്പോൾ വരുമല്ലോ, അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ ഫോൺ വിളിച്ചപ്പോൾ, എന്നാലും ദേവേട്ടനൊന്ന് വിളിക്ക്, എനിക്കൊരു സമാധാനവും ഇല്ല.
അറിയില്ല. ഭാവന എത്ര നേരമായി ഇവിടെ നിന്നും പോയിട്ട് അവൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ എന്തോ. നീ എന്താ ഈ പറയുന്നത്? അവൾക്ക് വേണ്ടത് അവൾ കഴിച്ചോളും എന്ന് ദേവം പറയുമ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കുഞ്ഞുകൂടി ഉള്ളതാണ്, അതുകൊണ്ട് അവൾ എന്തെങ്കിലും കഴിച്ചാലാണ് കുഞ്ഞിന് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വെപ്രാളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനസ ദേവനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ഇത് ആന്റിയുടെ ഈ കാട്ടിലൊക്കെ കുറച്ച് ഓവറാകുന്നു, ഭാവനയോട് പെരുമാറുന്നതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്, എത്ര പറഞ്ഞാലും ആന്റിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ മാനസ പറഞ്ഞു കൊടുക്കേണ്ടോ ദേവന്. അങ്ങനെ ദേവൻ പറയുന്നത്, നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കണ്ടാൽ ജയക്ക് ഇനി എന്തെങ്കിലും തോന്നും, നീ അങ്ങ് മാറി നിന്ന് ജയയുടെ അടുത്തേക്ക് തന്നെ പോയിക്കോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവർ മൂന്ന് പേരും സംസാരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഭാവനയും സൂര്യയും കൂടി വരികയാണ്. അപ്പോൾ കാറിന്റെ സൗണ്ട് കേട്ടതോടുകൂടി ജയനിർമ്മല ഓടി ചെല്ലുകയാണ് കേട്ടോ ഭാവനയുടെ അടുത്തേക്ക്. എന്നിട്ട് ജയനിർമ്മല ഭാവനയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇല്ല ആന്റി, എന്താ ആന്റിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവനും സൂര്യയും കൂടി സംസാരിക്കും, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സൂര്യ ചോദിക്കാണ് കേട്ടോ. അപ്പൊ ദേവൻ പറയുന്നുണ്ട്, മോനെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പൊ എന്താ? എനിക്ക് എന്താണെന്നറിയില്ല, ജയയുടെ കാട്ടിലും വെപ്രാളമൊക്കെ കാണുമ്പോൾ കുറച്ച് ഓവർ ആകുന്നുണ്ട് ഭാവനയോടുള്ള പെരുമാറ്റത്തിൽ, എനിക്കെന്ത് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ, ഏയ് അച്ഛൻ പേടിക്കൂ എന്നും വേണ്ട, ഇനി ഒരിക്കലും അമ്മ പഴയ സ്വഭാവം എടുക്കുകയില്ല, ഇപ്പോൾ ഭാവനയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അതിനെ കെയർ ചെയ്യുന്ന ആ ഒരു വെപ്രാളവും സ്നേഹവുമൊക്കെയാണ്, പിന്നെ ഭാവനയോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ അമ്മ ചെയ്തതല്ലേ, അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തമായി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്, അത് പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ചില മാറ്റങ്ങൾ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നീ എന്തായാലും ആ സ്വാമിജിക്കൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ദേവൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്വാമിജിക്ക് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഭാവനയോട് കൂടുതലായിട്ട് പെരുമാറുന്നതും കാര്യമൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വാമിജി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കുഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് തന്നെയായിരിക്കും, എന്തായാലും ഞാൻ എന്തായാലും അവിടേക്കൊന്ന് വരുന്നുണ്ട് ജയയെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് സ്വാമിജി. പിന്നീട് ഭാവനയെ ജയനിർമ്മല അവിടെ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയെ അത് കുടിപ്പിക്കുകയാണ്. അപ്പോൾ ഭാവന വേണ്ട മതി എന്ന് പറയുമ്പോഴും അത് പറ്റില്ല, മോൾ ഇത് മുഴുവനായിട്ടും കുടിക്കണം, രാവിലെ പോയതല്ലേ, നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, അല്ല അമ്മേ ഞാൻ കഴിച്ചിട്ടുണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ, ഇല്ല നീ വെറുതെ പറയുന്നതാണ്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം, നീ എന്തെങ്കിലും കഴിച്ചാലല്ലേ അത് കുഞ്ഞിന് കൂടി എത്തുകയുള്ളൂ, അതുകൊണ്ട് നീ വെറുതെ കഴിക്കാതിരിക്കരുത്, കഴിക്കും മോളെ എന്നും പറഞ്ഞ് വീണ്ടും ഭാവനയെ കൊണ്ട് ജ്യൂസ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ദേവനും സൂര്യയും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സൂര്യയോട് ഭാവന ചോദിക്കുകയാണ്, സൂര്യ നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ ജയ പറയുകയാണ്, അവനൊക്കെ പിന്നീട് കഴിച്ചോളും, നീ ആദ്യം കുടിക്കും മോളെ എന്നും പറഞ്ഞ് വീണ്ടും ഭാവനയെ തന്നെ ജയനിർമ്മല ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതിലെല്ലാം തന്നെ സൂര്യക്കും ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട്, ഈ അമ്മയ്ക്ക് പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് എന്താ ഒരു ചെറിയ അസുഖം പോലെയാണല്ലോ കാണുന്നത് എന്നെല്ലാം ആ ഒരു ചിന്ത സൂര്യയുടെ മനസ്സിലും വരുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ദേവനോട്, സ്വാമിജി ഇവിടേക്ക് അമ്മയെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ എന്ന് പറയാൻ കേട്ടോ. പിന്നെ അരുന്ധതി ഗായത്രിയുടെ വീട്ടിലെത്തിയ ശേഷം അരുന്ധതി അംബാലിയെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഭരത് വരികയാണ്. അപ്പോൾ ഭരത്തിനെ കാണുന്ന സമയത്ത് അരുന്ധതി ദേഷ്യത്തോട് കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് മായ കൂടി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മായ വന്ന് കാണുന്നതൊന്നും അരുന്ധതിയും ഭരത്തും കാണുന്നില്ല. അങ്ങനെ ഭരത്തിനോട് പെരുമാറുന്നതെല്ലാം തന്നെ മായ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭരത്ത് അരുന്ധതിയുടെ തൊട്ടടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് ക്ഷമിക്കണം, നീ നിന്നോട് ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു സംഭവിക്കില്ല, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഭരത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും അരുന്ധതി മിണ്ടാതെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് ഭരത്ത് തൊട്ടടുത്ത് വന്നിരിക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും അരുന്ധതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ ഭരത്ത്. എന്നിട്ട് പറയുകയാണ്, നീ എന്നോടൊന്ന് ക്ഷമിക്കുക, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഒരിക്കലും ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല, എന്നോടൊന്ന് ക്ഷമിക്കുക, നീ മിണ്ടാതിരുന്നാൽ എനിക്കത് വല്ലാത്ത വിഷമവും വീർപ്പും മുട്ടലും എന്നൊക്കെ ഭരത്ത് വിഷമത്തോടു കൂടിയിട്ട് അരുന്ധതിയോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് അരുന്ധതി ഒന്നും മിണ്ടാതെ ഭരത്തിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മായേച്ചി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അടുത്ത എപ്പിസോഡിൽ ഭരതനോട് അരുന്ധതി പെരുമാറുന്നതിനെ കുറിച്ച് മായേച്ചി സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഭരത് നിന്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ അവൻ നിന്നെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. അവനതിന് കുറ്റബോധവുമുണ്ട്. അവൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പഴയതുപോലെ ആവില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. അതുകൊണ്ട് മോളെ, ഇനി അവനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സ് വിഷമിപ്പിക്കരുത്. നീ അവനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ കേട്ടോ. അങ്ങനെ മായേച്ചിയുടെ ഉപദേശം അരുന്ധതി സ്വീകരിക്കുകയാണ്. അങ്ങനെ ഭരത് വിഷമിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് അരുന്ധതി ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഭരത്തേട്ടൻ എന്നോട് ക്ഷമ, ഞാൻ ഭരത്തേട്ടനോട് ഇങ്ങനെ പെരുമാറിയപ്പോൾ ഭരത്തേട്ടൻ അത് വിഷമമായില്ല, അതുപോലെ എനിക്ക് എത്ര മാത്രം അധികം വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ഭരത് വിഷമത്തോട് കൂടിയിട്ട് അരുന്ധതിയോട് പറയാണ്, ഞാൻ ചെയ്തതിനെല്ലാം തന്നെ നീ എന്നോട് ക്ഷമിക്കുക. ഞാൻ നിന്നെ മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ജീവിതം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് സൂര്യയും ഭാവനയും കൂടിയിട്ട് ജയനിർമ്മലയുടെ കാര്യം സംസാരിക്കാൻ കേട്ടോ. അമ്മയുടെ പെരുമാറ്റത്തിൽ നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ ഭാവനയോട് പറയാണ്. അങ്ങനെ ഭാവനയും പറയുന്നുണ്ട് അത് അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ആൻറ്റിക്കിപ്പോൾ വല്ലാത്തൊരു പേടിയാണ്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെയൊക്കെ പേടിയാണ്, അതുകൊണ്ടാണ് എന്നെ ആൻറ്റി ഇങ്ങനെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും സൂര്യപ്രഭയിലേക്ക് വിളിച്ചിട്ടുണ്ട്, സ്വാമിജി ഇവിടേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ഇനി ചികിത്സ വേണമെങ്കിൽ നമുക്കത് ചെയ്യണം എന്നൊക്കെ സൂര്യയും ഭാവനയും കൂടി തീരുമാനിക്കുക.